ഇതൊന്നും പിടിച്ച് പുറത്തേക്ക് വരാൻ പാടില്ല. അവനി ഇപ്പൊ നീ എനിക്ക് പ്രോമിസ് ചെയ്തു തരണം, നിയമം നീ ഒരിക്കലും കയ്യിലെടുക്കില്ലെന്ന്. നീ എന്നോട് സത്യം ചെയ്യണം, എനിക്ക് വേണ്ടിയെങ്കിലും. അവനി സത്യം ചെയ്യ. ഇന്ന് ആരെങ്കിലും ഇവിടെ മരിക്കുമെങ്കിൽ അത് നീ മാത്രമായിരിക്കും. അവനി നീ മാത്രം. നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഒരു കുറ്റത്തിന് നേരത്തെ എന്നെ അറസ്റ്റ് ചെയ്തതാ, അതിന്റെ പേരില ഞാനിപ്പോ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ആ പാപിയായ ആയിഷയെ കൊന്നതിന്റെ പേരിൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ACP നീരജിന് അറിയാം എനിക്കിനി ശിക്ഷയോ മരണമോ ഒരിക്കലും ലഭിക്കില്ലെന്ന്. നിനക്കിനി എന്ന് ബുദ്ധി ഒതുക്കിയോടിയ അവനി, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ട് വധശിക്ഷയൊന്നും എനിക്ക് കിട്ടില്ല. അവനി, നീരജിനോട് ചോദിച്ചു നോക്ക്. ഒരിക്കൽ കൂടി നീ എന്നോട് പരാജയപ്പെട്ടു. എനിക്കെതിരെ ഒരു തെളിവും നിങ്ങളുടെ പക്കൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവനി, രാജേശ്വരി വർമ്മ സത്യമാണ് പറയുന്നത്. വാ എന്റെ കൂടെ. രാജേശ്വരി വർമ്മ, നിങ്ങൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അതും ഞങ്ങളുടെ പക്ഷത്താ. അവൻ നിന്റെ പക്ഷത്താവുന്നത് എങ്ങനെയാ? എങ്ങനെയെന്ന് അവനോട് തന്നെ ചോദിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എങ്ങനെയാ ഇവിടെ വന്നതെന്ന്. അതിൽ തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സേഫായ മാർഗം പറഞ്ഞു തന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനിവിടെ എത്തില്ലെന്നോ? നിങ്ങളുടെ പേരക്കുട്ടി അതുലാണ് ഇങ്ങോട്ട് വരാൻ ഞങ്ങളെ സഹായിച്ചത്, രാജേശ്വരി വർമ്മ. അവൻ തന്നെയാണ് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഫുൾ ടീമും ഒരുമിച്ച് ഈ രാവണന്റെ ഉള്ളിൽ കയറി ബംഗ്ലാവിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന്. അതിനോട് ചോദിച്ചു നോക്ക്, അവൻ പറഞ്ഞു തരും. പേരക്കുട്ടിയെ ഓർത്ത് വലിയ അഭിമാനമായിരുന്നല്ലോ, നിങ്ങളുടെ അരുമ പേരക്കുട്ടിയല്ലേ. അവനോട് ചോദിക്ക്, നിങ്ങൾക്ക് അതുലിനെ ശരിക്കും അറിയില്ല. ഒരു ദിവസം ലോക്കപ്പിലിട്ട് ശരിക്കും പെരുമാറുമ്പോ എല്ലാ സത്യവും അവൻ പറഞ്ഞോളും. നിനക്ക് ജയിലിൽ അങ്ങനെ ആരെങ്കിലും ടോർച്ചർ ചെയ്യാൻ കഴിയോ? വ്യാജ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുവോ? നിന്നെ പോലുള്ള ആദർശവാദിക്ക് നിയമത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങളെ പോലുള്ള കുറ്റവാളികളെ പിടികൂടാൻ ഞാൻ ഏത് നിയമവും ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവും, രാജശ്രീ വർമ്മ. അത് നിങ്ങൾ ഓർമ്മിച്ചോ? വളരെ പേര് കേട്ട ഓഫീസർ അല്ലേ, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ആളല്ലേ. സ്വന്തം യൂണിഫോമിൽ കറ പുരളാൻ നീ ആഗ്രഹിക്കോ? എനിക്ക് കോർട്ടിൽ വ്യക്തമായി തെളിയിക്കാൻ കഴിയും നിന്റെ തെളിവുകളെല്ലാം കള്ളമാണെന്ന്. ഞാൻ അവനിക്ക് വേണ്ടി എന്തിനും തയ്യാറാവും, രാജശ്രീ വർമ്മ. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. എന്താ കരുതിയത്? എന്നെ ആ നീരജിന്റെ കൈകൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാന്ന്? നിനക്കതിന് ധൈര്യമുണ്ടോ? എനിക്കെതിരെ പ്രവർത്തിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോന്ന്
എനിക്കെന്തെങ്കിലും സംഭവിച്ചാ നിന്റെ ഭാവി എന്താവൂന്ന് നിനക്ക് നന്നായി അറിയാലോ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. എന്ത് ശ്രദ്ധയായിരുന്നു നിന്റെ കാര്യത്തിൽ. കാരണം നീ എന്റെ ഖജനാവിലെ ഏറ്റവും പുതിയ രത്നമായിരുന്നു. എത്ര കരുതലോടെയാ നിന്നെ ഞാൻ ഈ രത്നമാക്കി മാറ്റിയത്. എന്റെ വാക്ക് നീ അനുസരിക്കുമല്ലോ. എപ്പോഴും നീ എന്നെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കെ. ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ച ആളാ. ആ സഹായം ഒരിക്കലും മറക്കരുത്. ആ പാപത്തിന്റെ സന്തതിയെ നിനക്ക് എങ്ങനെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുന്നു? അവനി എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല രാജശ്രീ വർമ്മ. പാപത്തിന്റെ വിത്തും പാപത്തിന്റെ സന്തതിയും ഒക്കെ നിങ്ങളാണ്, അവനിയല്ല. ഞാൻ അവനിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഒരു കാര്യം ഓർമ്മിച്ചോളൂ, ഞാൻ അവനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാവും നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതുൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. നീ എന്തിനാ സ്ത്രീയോടൊപ്പം ജയിലിൽ കഴിയാൻ ആഗ്രഹിക്കുന്നത്? അതുൽ, എന്തിനാ? Choice is yours. തീരുമാനം നിന്റേതാണ് അതുൽ. ഞാൻ കീഴടങ്ങുക. നിങ്ങളിനി എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തോളാം. പ്ലീസ് ഡോണ്ട് ഷൂട്ട് മീ. ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചേട്ടൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. മതി അച്ഛമ്മേ, മതി. ഇത്രയൊക്കെ മതി. എനിക്ക് അച്ഛമ്മയുടെ കൂടെ മരിക്കണമെന്നില്ല. നോക്കൂ, ഞാൻ സാക്ഷി പറയാം. നിങ്ങൾ നിങ്ങൾ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ പറഞ്ഞോളാം. ഭീരു, നീ എന്റെ പേരക്കുട്ടി അല്ലടാ. രാജശ്രീ, രാജശ്രീ, കൺട്രോൾ യുവർസെൽഫ്. നീ എനിക്കെതിരെ സാക്ഷി പറയൂ അല്ലേ? നിന്നെ ഞാൻ അതിനനുവദിക്കില്ല. നീ എന്റെ പേരക്കുട്ടി അല്ല. നിന്റെ ഞരമ്പുകളിൽ ആയിഷയുടെ രക്തമാ. ഇന്ന് ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ അടുത്തെത്തിക്കും. രാജശ്രീ വർമ്മ, അവനി,
ഫിറ്റ്നസിനെയും കാണാനില്ലല്ലോ. മാഡം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയിക്കോളൂ. നിമഞ്ജനം നടക്കട്ടെ, ഇവരുടെ അടുക്കൽ ഞാൻ നിന്നോളാം. ഇത് നിങ്ങളുടെ ബന്ധുവാണോ? അല്ല, ചിലപ്പോ ഇവരുടെ അന്ത്യമായിട്ടുണ്ടാവും. ഇവരുടെ പ്രാണൻ ദേവിയുടെ കയ്യിലൂടെ പോകുന്നതാകും. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയിക്കോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ജൂഹിയെ കൊണ്ട് പോയിക്കോ, ഇത് ആക്സിഡന്റ് സൈറ്റാ, ഞങ്ങൾക്ക് പരിശോധിക്കണം. പ്ലീസ്. എന്റെ ജൂഹി, ജൂഹി അവർ മരിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് ആ കുട്ടിയെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടില്ല. ജൂഹി, ജൂഹി, ജൂഹി കണ്ണുറക്ക. ജൂഹി, ജൂഹി താൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇന്നുവരെ രാജേശ്വരി വർമ്മയെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയുള്ള കാലവും ഒന്നും ചെയ്യില്ല. ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അന്ത്യം ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ പെൺകുട്ടി വർഷങ്ങളായി എന്നോട് പൊരുതുന്നു, എന്തു ലഭിച്ചു ഇവൾക്ക്? മരണം. അതും ഈ രാജേശ്വരി വർമ്മയുടെ കൈകൊണ്ട്. പിന്നെ നീ, നിനക്കെന്റെ പാരമ്പര്യം അവകാശപ്പെടാനാവും. ഞാൻ ഇന്ന് നിന്നെയും കൂടി നിന്റെ അമ്മയുടെയും പിന്നെ നിന്റെ ഈ പ്രിയപ്പെട്ട ചേച്ചിയുടെയും അടുത്ത് എത്തിക്കും. അതുൽ, ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടിയാ ചെയ്തത്. നിന്റെ അച്ഛമ്മയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി തരാനായിരുന്നു ഈ നാടകം. ഇപ്പൊ നിനക്ക് ആരാണ് സ്വന്തമെന്നും ആരാണ് ശത്രുവെന്നും മനസ്സിലായല്ലോ. ആരാണ് ചെകുത്താനെന്നും ആരാണ് മാലാഖിയെന്നും നീ കണ്ടതല്ലേ അതുൽ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആരാണ് നിന്നെ നിറയൊഴിച്ചതെന്ന്. അവന് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. തോക്കിൽ ഒറിജിനൽ ബുള്ളറ്റ് അല്ലാന്ന് അവനിക്കറിയില്ലായിരുന്നു. ഞാൻ തോക്കിൽ ഒറിജിനൽ ബുള്ളറ്റിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് നിറച്ചത് നേരത്തെ അവൾക്ക് അറിയില്ലായിരുന്നു. നിന്റെ സ്വന്തം സഹോദരി അവനി. നേരത്തെ നീ രക്ഷപ്പെട്ടു, ഇപ്പൊ ഞാൻ എന്റെ ഈ കൈകൊണ്ട് നിന്റെ ജീവൻ എടുക്കും. എന്റെ ഈ കൈകൊണ്ട് നിന്നെ ഞാൻ പറഞ്ഞയക്കും. വീണ്ടും നീ രക്ഷപ്പെട്ടല്ലേ. നീ കണ്ടില്ലേ അതുൽ, ആദ്യം അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, പിന്നെ നിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് നിന്റെ അച്ഛമ്മ. ഇവര് വേണ്ട, അടുത്ത് വരരുത്, ഇനി ഒന്നും പറയണ്ട. നേരത്തെ നീ രക്ഷപ്പെട്ടു, ഇപ്പൊ ഞാൻ എന്റെ ഈ കൈകൊണ്ട് നിന്റെ ജീവൻ എടുക്കും. എന്റെ ഈ കൈകൊണ്ട് നിന്നെ ഞാൻ പറഞ്ഞയക്കും. വീണ്ടും നീ രക്ഷപ്പെട്ടല്ലേ. നിക്ക, നിക്ക. ആ രാക്ഷസ ഐഷയും അവളുടെ സന്തതികളും ആരും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അവനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ. നീരജ് വേണ്ട, നീരജ് എന്നെ കരുതിയെങ്കിലും നീ എന്റെ അടുത്ത് വരരുത്. ഈ സ്ത്രീ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, സംഭവിക്കുന്നതിനെ ആർക്കും തടയാനാവില്ല. ഒന്നേ സംഭവിക്കൂ, എന്റെ കൈകൊണ്ട് നിന്റെ മരണം സംഭവിക്കും. ഇനി നീ മരിച്ചാൽ തന്നെ എനിക്കെന്ത് സംഭവിക്കാനാ? ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജയിൽ.
സമാധാനത്തോടെ ഞാൻ അവിടെ കഴിയും. മരണത്തെ ഞാൻ ഒരിക്കലും ഭയക്കില്ല രാജേശ്വരി വർമ്മ. അല്ലെങ്കിൽ തന്നെ സ്വന്തം സഹോദരിയെ വിൽക്കാൻ കൂട്ടു നിന്ന ഒരു അനുജൻ ജീവിച്ചിരുന്നിട്ടും ഒരു പ്രയോജനവുമില്ല. മരണത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ പൊരുതി വന്നത് നിനക്ക് വേണ്ടിയാ. പക്ഷെ നീ എന്നെ നീ മറന്നുപോയി. അതും നിന്റെ ഞരമ്പുകളിൽ കേവലം ഐഷിയുടെ മാത്രമല്ല എന്റെ മകൻ ആശിഷ് വർമ്മയുടെ രക്തം കൂടിയുണ്ട്. എന്നിട്ട് നീ എന്നോട് കാപട്യം കാണിച്ചു, എന്നെ ചതിച്ചു. നീ ആശിഷ് വർമ്മ ഒരിക്കലും നിങ്ങളെ പോലെ ആയിരുന്നില്ല. അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്റെ അമ്മയെ, എന്നെ. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം നിങ്ങളുടെ പക്ഷത്ത് നിർത്താൻ ശ്രമിച്ചു. നിങ്ങൾ കള്ള സ്നേഹം അഭിനയിച്ച് അദ്ദേഹത്തെ തടവിലാക്കി. നിങ്ങളുടെ മാത്രം ദുരഭിമാനത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി. പിന്നെ നിങ്ങൾ അതുലിനെ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയാ, അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങൾ ഒരു കൊലയാളിയാ രാജശ്രീ വർമ്മ, ഒരു കൊലയാളി. നിങ്ങൾ നിങ്ങളുടെ മകനെ കൊന്നു, സ്വന്തം മകനെ. എന്നിൽ നിന്ന് എന്റെ പപ്പയെ തട്ടിയെടുത്തു, എന്റെ അമ്മയിൽ നിന്നും അകറ്റി അദ്ദേഹത്തെ. നിങ്ങൾ അദ്ദേഹത്തെ എനിക്ക് പേരിടാൻ കൂടി അനുവദിച്ചില്ല. എന്നെയും എന്റെ അനുജനെയും അനാഥരാക്കി നിങ്ങൾ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അമ്മയോ അമ്മായി അമ്മയോ ഒരു നല്ല അച്ഛമ്മയോ ആകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് രാജശ്രീ വർമ്മ. നിങ്ങൾ അതുലിനെയും അത് തന്നെയാണ് പഠിപ്പിച്ചത്. കണ്ടില്ലേ നിന്റെ അച്ഛമ്മയുടെ യഥാർത്ഥ രൂപം? അതുകൊണ്ട് നിന്നെ ഞാൻ ഈ സ്ത്രീയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചത്. ഇവരുടെ നിഴൽ പോലും നിന്റെ മേൽ പതിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നല്ലത് ചീത്തയും നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിന്റെ കണ്ണുകളെ ഇവർ വ്യാജ സ്നേഹത്തിന്റെ തുണി കൊണ്ട് കെട്ടിയിരിക്കുക. നിന്നോട് ഈ സ്ത്രീ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലോ. നിന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിച്ചു. 15 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും ഇന്ന് കാണേണ്ടി വരില്ലായിരുന്നു. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെന്നില്ലേ? എങ്കിൽ കൊന്നോളൂ. പക്ഷെ എന്റെ അവസാനത്തെ ആഗ്രഹം പൂർത്തിയാക്കണം. എനിക്ക് എന്റെ അനുജന്റെ കൈകൊണ്ട് മരിക്കണം. എന്തുകൊണ്ടില്ല? നിന്റെ അവസാനത്തെ ആഗ്രഹം തീർച്ചയായും ഞാൻ പൂർത്തീകരിക്കും. പക്ഷേ എന്റെ ആഗ്രഹത്തിന് എന്ത് ചെയ്യും? അതുൽ വർഷങ്ങളായുള്ള എന്റെ സ്വപ്നമായിരുന്നു എന്റെ കൈകൊണ്ട് ഇവളെ കൊല്ലണമെന്ന്. എങ്കിലേ എന്റെ സ്വപ്നം പൂർത്തിയാവും. പിന്നെ നീയുണ്ടല്ലോ, ഇവളുടെ ചിതയ്ക്ക് തീ കൊളുത്തണം. അത് കഴിഞ്ഞ് കുഴിച്ചിടണം ആയിഷയെ ചെയ്തതുപോലെ. നീ മരിക്കുന്നയാ നല്ലത്. ഇന്ന് നീ മരിക്കുന്നതാണ് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. നീ മരിക്കുന്നയാ നല്ലത്. നിനക്ക് മരണത്തെക്കാൾ വലുതായി ഒന്നും കിട്ടാനില്ല.
എന്നെ രക്ഷിക്കാൻ ആരാ പറഞ്ഞത്? ആരാ എനിക്ക് വേണ്ടി തിരിച്ചു വരാൻ പറഞ്ഞത്? ഇന്ന് നീ മരിക്കുന്നതാണ് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. അതുൽ വേണ്ട, ജനിച്ചപ്പോ തന്നെ നിങ്ങൾ എന്നെ കൊന്നിരുന്നെങ്കിൽ എത്ര നന്നായിന്. ഞാനൊരു ദുഷ്ടനാ, വളരെ ദുഷ്ടനായ ഒരു മനുഷ്യൻ. എന്തുകൊണ്ടെന്നറിയോ? എന്റെ ഞരമ്പുകളിൽ നിങ്ങളുടെ രക്തമാണ് ഒഴുകുന്നത് രാജേശ്വരി വർമ്മ. ഇന്ന് ആ രക്തം എന്നോട് പറയുന്നു, നശിപ്പിക്കൂ അതുൽ, കത്തിച്ചു കളയൂ ആ ദുഷ്ടതയെന്ന്.